നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പാരഗ്രാഫ് റൈറ്റിംഗ് തുടങ്ങിയിരുന്നു. അപ്പോൾ നമ്മൾ ഇന്നലെ മൈ ഹോമിനെ പറ്റിയാണ് എഴുതിയത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ മൈ ഗാർഡൻ, അതായത് വാടിക അല്ലെങ്കിൽ ഉദ്യാനം, അതിനെപ്പറ്റി എങ്ങനെ സാൻസ്ക്രിറ്റിൽ ചെറിയൊരു പാരഗ്രാഫ് എഴുതാം എന്ന് നോക്കാം. അപ്പോൾ പാരഗ്രാഫിൻ്റെ ഹെഡിങ് മമ വാടിക, മൈ ഗാർഡൻ. വാടിക എന്നും പറയാം, ഉദ്യാനം എന്നും പറയാം, രണ്ടും സെയിം ആണ്. ഗാർഡൻ എന്നാണ് മീനിങ്. അപ്പോൾ ഓരോ സെന്റൻസ് വീതം നമുക്ക് നോക്കാം. മമ ഗൃഹസ്യ സമീപേ ഏക വാടിക അസ്തി. എൻ്റെ വീട്ടിനടുത്ത് ഒരു ഗാർഡൻ ഉണ്ട്. ഗൃഹസ്യ സമീപേ എന്ന് പറഞ്ഞാൽ വീടിനടുത്ത് ഗാർഡൻ ഉണ്ട്. തത്ര സുരഭിതാനി പുഷ്പാണി സന്ധി. അവിടെ കുറെ വൈഡ് വെറൈറ്റീസ് ഓഫ് പൂക്കൾ ഉണ്ട്. സുരഭിതാനി പുഷ്പാണി, കുറെ ഭംഗിയുള്ള പൂക്കൾ ഉണ്ട്. അടുത്തത് സുന്ദരഹ ഗകാഹ ച പൂജന്തി. സുന്ദരഹ എന്ന് പറഞ്ഞാൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറെ ബേർഡ്സും അവിടെ ഉണ്ട്. വാടികേ അനേകാഹ ജനഹ തിഷ്ഠന്തി. ഗാർഡനിൽ കുറെ ആൾക്കാർ ഇരിക്കുന്നുണ്ട്. തിഷ്ഠന്തി എന്ന് പറഞ്ഞാൽ ഇരിക്കുന്നു, ജനഹ എന്ന് പറഞ്ഞാൽ പീപ്പിൾ. ബാലകഹ ബാലികാഹ ച ക്രീഡന്തി. ബോയ്സും ഗേൾസും ഒക്കെ അവിടെ കളിക്കുന്നു, കുട്ടികൾ അവിടെ കളിക്കുന്നു, ആൾക്കാരവിടെ ഇരിക്കുന്നു. വാടികസ്യ സമീപേ ഏകഹ സരോവരഹ അസ്തി. വാടികസ്യ സമീപേ എന്ന് പറഞ്ഞാൽ ഗാർഡന്റെ അടുത്ത് ഒരു പോണ്ട് ഉണ്ട്. സരോവരഹ എന്ന് പറഞ്ഞാൽ പോണ്ട്. സരോവരെ ഏകം ശ്വേതം കമലം വികസതി. ആ പോണ്ടിൽ ഒരു വൈറ്റ് കളർ ലോട്ടസ് വിരിയുന്നുണ്ട്. ചഞ്ചലാഹ മീനാഹ തരണ്ടി. ചഞ്ചലഹ എന്ന് പറഞ്ഞാൽ കുറെ മീനാഹ ഫിഷസ് അവിടെ ഉണ്ട്. ഇയം വാടിക മനോഹര അസ്തി. ഈ ഗാർഡൻ നല്ല ബ്യൂട്ടിഫുൾ ആണ്. അപ്പം ഇങ്ങനെ വേണം ഒരു പാരഗ്രാഫ് എഴുതാൻ. ഇങ്ങനെ 5 മാർക്കിനൊക്കെ നിങ്ങൾക്ക് പ്രൈമറി ക്ലാസ്സിൽ ചോദിക്കാം. അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ മൈ ഗാർഡൻ എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ ഒരു പാരഗ്രാഫ് എഴുതാൻ, 5 മാർക്കിന്റെ പാരഗ്രാഫ് എഴുതാൻ പഠിച്ചു. ഇത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ധന്യവാദം.